നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താന്നറിയില്ല, അത് വല്ലാതെ കരയുന്നു. അതിനെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നാ ഇവിടെ എല്ലാരും പറയുന്നേ. ഞാനെന്നാ ഫ്രീക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടോട്ടെ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. എങ്ങ തനിയെ പോണ്ട, ഞാനും വരാം. ഞാൻ ദാ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. എങ്ങ റെഡി ചെയ്യുന്നു, ഞാനിപ്പോ വരാം. ശരി മഹേട്ടാ, ഞാൻ റെഡിയായി നിൽക്കാം. ഓക്കെ മഹേട്ടൻ വരാമെന്ന് പറഞ്ഞു, ഞാൻ റെഡിയാവാൻ പോവാ. അവന്റെ ഭാര്യ തനിയെ പോകുന്നതിന്റെ സങ്കടം കൊണ്ട് വരുന്നതായിരിക്കും. വല്ലാത്തൊരു കരുതല് തന്നെ. ഇതെല്ലാം ഗംഗയുടെ മിടുക്ക. അവൾ എന്റെ മോനെ അവളുടെ സാരത്തുമ്പിൽ കെട്ടിയ കുഞ്ഞിരാമനാക്കി എടുത്തു. ഇതിനെല്ലാം ഒരു അവസാനം ഉണ്ടാക്കണം നാത്തൂനെ. അതിനുള്ള പ്ലാനിംഗ് അല്ലേ ഇപ്പോഴും പൊളിഞ്ഞത്. രാഹുലിനെ വിളിച്ച് കാര്യം പറയാം. വെറുതെ വെയിലും മഴയും കൊണ്ട് രാഹുൽ വഴിയിൽ കാത്തു നിൽക്കണ്ടല്ലോ. എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു. അതെ നാത്തൂനെ, എല്ലാം ഇപ്പോഴും നമ്മുടെ പ്ലാനിങ് പൊളിയുകയാണല്ലോ. ഒന്നുകിൽ ഗൗരി പൊളിക്കും, അല്ലെങ്കിൽ മഹി പൊളിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പൊളിക്കും, അതോ അല്ലെങ്കിൽ അത് താനേ പൊളിയും. ഇതിനൊരു അവസാനം ഇല്ലേ? ഹലോ ശ്രേയ, അവരിറങ്ങിയോ? ഇല്ല, പക്ഷേ നമ്മുടെ പ്ലാൻ പൊളിഞ്ഞു. രാഹുൽ തിരിച്ചു വന്നോളൂ. അതെന്താ, ഗംഗയെ പുറത്തിറക്കാൻ നിനക്ക് സാധിച്ചില്ലേ? അതൊക്കെ എനിക്ക് സാധിച്ചു. അവളിതേ ഇപ്പൊ എവിടുന്ന് ഇറങ്ങുകയും ചെയ്യും. പിന്നെന്താ പ്രശ്നം? അവളെ കൊണ്ടുപോവാൻ മഹിയേട്ടനിപ്പോ വരും. അവരൊരുമിച്ചായിരിക്കും വരുന്നത്. ശ്രേയ, അവരെങ്ങോട്ടാ പോകുന്നത്? മൃഗാശുപത്രിയിലേക്ക്. ആ പട്ടിയെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ അവര് വരുന്നത്. നമ്മുടെ പ്ലാൻ ഒന്നും അങ്ങനെ പൊളിയില്ല. മഹിയെ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് തിരിച്ചുവിടുന്ന കാര്യം ഞാൻ ഏറ്റു. അതിനു വേണ്ട ഐഡിയൊക്കെ എന്റെ കയ്യിലുണ്ട്. മഹി പോയാ പിന്നെ ഗംഗ ഒറ്റയ്ക്കല്ലേ? പിന്നെ അവളെ പൊക്കാൻ എളുപ്പമാ. എങ്കിൽ റെഡിയായി നിന്നോ, അവരിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് നമുക്ക് രണ്ടുപേർക്കും. അതെ, ഓൾ ദി ബെസ്റ്റ്. ഇത് നമ്മൾ തകർക്കും, നീ നോക്കിക്കോ. അപ്പൊ ശരി. ഓക്കെ ദെൻ, ബൈ. ഇതിനെന്ന് ഡോക്ടറെ കാണിക്കാൻ വെറുതെ മഹിയെ വിളിച്ചു വരുത്തേണ്ട കാര്യമുണ്ടോ? മഹിയേട്ടൻ ഇവിടെ അടുത്തെവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞതാ. വേഗം പോയിട്ട് വരണം, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ബാക്കി ചെയ്യാൻ കിടക്കുന്നു. സീമ വന്നിട്ടില്ലല്ലോ. അതെ, ശരി. അവര് പോയോ? എന്റെ ദൈവമേ, ഇത് ഇവളുടെ ഒടുക്കത്തെ പോക്കായിരിക്കണേ. ഞാനേ
രാഹുലിനോട് ഇവരെ ഇറങ്ങിയ കാര്യം അറിയിക്കട്ടെ. എന്താ കേങ്ങേ പെട്ടെന്ന് സംഭവിച്ചത്? അറിയില്ല മഹിയേട്ടാ, രാവിലെ ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു, പെട്ടെന്ന് ഫ്രീക്ക് നിർത്താതെ കരയാൻ തുടങ്ങിയത്. മനുഷ്യരെ പോലെ അതിന്റെ വിഷമം പറയാൻ പാവയും മിണ്ടാപ്രാണിക്ക് പറ്റില്ലല്ലോ. അതെ, കുറച്ച് വേഗം പോ മഹിയേട്ടാ, ഇതിന്റെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. ഈ അവസ്ഥയിൽ ഫ്രീക്ക് മാളു കണ്ട അവൾക്കത് സഹിക്കാൻ പറ്റില്ല. നന്നായി നോക്കണമെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടാ മാളു പോയത്. അത് ഓർക്കുമ്പോഴാ എന്റെ സങ്കടം. നീ ഇങ്ങനെ വിഷമിക്കാതെ ഹോസ്പിറ്റലിലേക്കല്ല പോകുന്നത്? എന്റെ ശ്രീമഹേശ്വര, ഫ്രീക്കയ്ക്ക് ഒരു ആപത്തും വരുത്തരുതേ. ഇതാണ് ഇവൻ ബഹളം വെക്കാൻ കാരണം. ഇതെങ്ങനെ ഫ്രീക്കയുടെ ശരീരത്തിൽ വന്നു? നിലത്ത് കളിക്കുന്ന സമയത്ത് അറിയാതെങ്ങാനും കൊണ്ടതാവാം. താനേ കയറിയതാണെന്ന് തോന്നില്ല, ആരോ മനഃപൂർവ്വം കുത്തിവെച്ചതുപോലുണ്ട്. നായ്ക്കുട്ടി പുറത്തെവിടെങ്കിലും പോയിരുന്നോ? ഇല്ല, ഫ്രീക്ക് വീട്ടിനുള്ളിൽ തന്നെയായിരുന്നു, പെട്ടെന്നാ കരച്ചിൽ തുടങ്ങിയത്. ഏതായാലും ഒന്ന് സൂക്ഷിച്ചു. ഓക്കേ ഡോക്ടർ, താങ്ക് യു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.